നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഒന്ന് കർണാടകയിലും മറ്റൊന്ന് തെലങ്കാനയിലും. തെലങ്കാനയിൽ കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ കുറി പ്രതിപക്ഷമാകാനേ സാധിച്ചുള്ളൂവെങ്കിലും പിന്നീട് അതിനുശേഷം MLA മാരുടെ കൊയ്ത്ത് TRS കണ്ടതാണ്. TRSഉം BJPയും അവിടെ ശക്തമായ പോർമുഖത്ത് തന്നെയാണ്. ഇതിനിടയിൽ കോൺഗ്രസിന് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരുമുണ്ട്. പക്ഷേ രേവന്ത് റെഡ്ഡിയും ഉദ്ധവ് കുമാർ റെഡ്ഡിയും ഒക്കെ ശക്തമായി അതിതീവ്രമായി തന്നെയാണ് പ്രചരണം നടത്തുന്നത്. അവരുടെ മുന്നേറ്റം കണ്ടില്ല എന്ന് നടിക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും കഴിയുന്നില്ല. ഇത്രമേൽ ശക്തമായി കോൺഗ്രസ് ഇതിനു മുമ്പൊന്നും തെലങ്കാനയിൽ പ്രചരണം നടത്തിയിട്ടില്ല. ഇക്കുറി അധികാരവും കൊണ്ടേ മടങ്ങൂ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ്. ഹൈദരാബാദിൽ ഒരു സർക്കാർ ഉണ്ടാക്കുന്നെങ്കിൽ അത് കോൺഗ്രസിൻ്റെ സർക്കാർ ആയിരിക്കണമെന്ന് രാഹുൽ ഗാന്ധി അണികളോട് ആവേശഭരിതമായി പറഞ്ഞ നിമിഷം മുതൽ തന്നെ കോൺഗ്രസ് എണ്ണയിട്ട യന്ത്രം പോലെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഓരോ നിമിഷവും അചഞ്ചലമായിട്ടുള്ള രാഷ്ട്രീയ നീക്കം തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നത്. അവർ ഒരു കാര്യം ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, അത് അധികാരം തന്നെയാണ്. കോൺഗ്രസ് നേതാക്കൾ മത്സരാർത്ഥികൾ ഒരിക്കലും തന്നെ വന്ന് കാണേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായ പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കൂ, നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി മുൻപ് തന്നെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഒക്കെ മുമ്പ് തന്നെ പറഞ്ഞതാണ്. അത് അണികളിൽ ഉണ്ടാക്കിയ ആവേശം ചെറുതൊന്നുമല്ല. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയാണ് എല്ലാത്തിനും ഉപരി എന്ന രീതിയിലാണ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകാനിരുന്ന രാജഗോപാൽ റെഡ്ഡി പരാജിതനായത്. അദ്ദേഹം മുനുഗോഡ സീറ്റിൽ പരാജയപ്പെട്ട നിമിഷം മുതൽ തന്നെ കോൺഗ്രസ് അണികൾ വലിയ രീതിയിൽ ആഹ്ലാദത്തിൽ തന്നെയാണ്. TRS ആണ് ആ സീറ്റ് ജയിച്ചതെങ്കിൽ പോലും അവരുടെ വിജയം ആത്യന്തികമായി തന്നെ കോൺഗ്രസിൻ്റെ കൂടി വിജയമായി തന്നെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. BJP അവിടെ വളരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും കിട്ടുന്നില്ല. തെലങ്കാനയിലും കർണാടകയിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചത്ര മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കർണാടകയിൽ അതിദയനീയമായിരുന്നു കോൺഗ്രസിൻ്റെ അവസ്ഥ. 9 സീറ്റുകൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെങ്കിൽ ഇക്കുറി 1 സീറ്റ് മാത്രമാണ് ലോക്സഭയിൽ നിലനിർത്താൻ കഴിഞ്ഞത്. ഒന്ന് ആലോചിക്കണം, അത്രമേൽ പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണമാര്? JDSമായിട്ടുള്ള സഖ്യ നീക്കം കോൺഗ്രസിന് വിനയായി എന്ന് തന്നെയാണ് അന്നേരം കൃത്യമായി PCC അധ്യക്ഷൻ കൂടിയായ DK ശിവകുമാർ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ട്രബിൾ ഷൂട്ടറായ ശിവകുമാറിൻ്റെ വാഗ്ദാനങ്ങൾ ശക്തമായും കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന വീര്യം ചെറുതൊന്നുമല്ല. ദേശീയതലത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് കോൺഗ്രസ് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞ സാഹചര്യമാണ്. ഇതിനോടകം തന്നെ രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ മണ്ണ് ഇളക്കി മറിച്ചിരിക്കുകയാണ്. രേവന്ത് റെഡ്ഡി തന്നെയായിരിക്കും തെലങ്കാനയിൽ അടുത്ത മുഖ്യമന്ത്രിയാവുക എന്നാണ് എല്ലാവരും പറയുന്നത്. അതിന് കാരണമാകുന്നത് നിരവധി സാഹചര്യങ്ങളാണ്. YS രാജശേഖര റെഡ്ഡിയെ പോലെ തന്നെ ഊർജ്ജസ്വലനായ വീര്യമുള്ള ഒരു നേതാവാണ് രേവന്ത് റെഡ്ഡി. രാജശേഖര റെഡ്ഡിക്ക് ശേഷം തെലങ്കാനയുടെ മണ്ണിൽ വലിയ രീതിയിൽ കോൺഗ്രസ് മുന്നേറ്റം നടത്തിയത് രേവന്ത് റെഡ്ഡിയുടെ കീഴിൽ തന്നെയാണ്. കോൺഗ്രസ് പ്രതിപക്ഷത്താണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തിയതെങ്കിൽ പോലും അവർ നല്ല രീതിയിലുള്ള വോട്ട് ഷെയർ നേടിയെടുത്തിരുന്നു. 52 ലക്ഷത്തോളം വോട്ട് അവർ സമാഹരിച്ചിരുന്നു. BJPയുടെ ഇരട്ടിയിലധികം വോട്ട് ഷെയർ കഴിഞ്ഞ നിയമസഭയിലും ലോക്സഭയിലും അവർ നേടി. എന്നിട്ടും അവർക്കത് സീറ്റാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. അത് ഇക്കുറി അത് പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്.